ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റൊമക് റിലേറ്റഡ് ലിവർ റിലേറ്റഡ് ഡാമേജുകൾക്ക് ടെഫ്ലോൺ ആണ് ഏറ്റവും കൂടുതൽ കാരണം ഉണ്ടാകുന്നത്. ഈ അലുമിനിയം കണ്ടന്റ് വളരെ ഹൈ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വയറുവേദന പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ലിവർ കണ്ടീഷന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളില്ലേ, പാത്രങ്ങളായിട്ടുണ്ട്, സാമ്പാർ പൊടികൾ, അതായത് മസാലപ്പൊടികൾ, അതേപോലെ എണ്ണകൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ പല രീതിയിലുള്ള കാര്യമുണ്ട്. കാരണം അടുക്കളയെ കറക്റ്റായിട്ട് നമ്മൾ ഏത് രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ രോഗങ്ങളെ പേടിക്കേണ്ട ആവശ്യം വരത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ബേസിക് ആയിട്ടുള്ള ഈ അടുക്കള കൾച്ചറിനകത്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതിൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനൊന്ന് ഒരുമിച്ചാക്കിയിട്ട് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ബേസിക്കായിട്ട് എടുത്ത് നോക്കിയാൽ പാത്രങ്ങൾ, പാത്രങ്ങളിൽ നമ്മൾ അലുമിനിയം ഉപയോഗിക്കാറുണ്ട്, സ്റ്റീൽ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ ടെഫ്ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സെറാമിക് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ഗ്ലാസ് പാത്രങ്ങളുണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളിൽ ഏത് പാത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഐഡിയയും കൂടെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കോമണായിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റി കുറഞ്ഞ ഈ പ്ലാസ്റ്റിക് പാത്രം ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയമോ അല്ലെങ്കിൽ സ്റ്റീലോ ആയിക്കോട്ടെ, ഇതിനകത്തൊന്നും നമ്മൾ ഉപ്പ് ഇട്ട് വെക്കാൻ പാടില്ല. കാരണം ഈ ഉപ്പ് എന്ന് പറയുന്നത് വളരെ 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 ഹൈലി കെമിക്കൽ സാധനമാണ്. നമുക്കതൊരു ഉപ്പ് എന്ന് പറയുന്നൊരു ടേസ്റ്റ് തരുന്നു എന്നുള്ളത് അല്ലാതെ, നമ്മളതുകൊണ്ട് ഉപ്പ് എന്ന് പറയുന്നതല്ലാതെ, അത് സോഡിയം ക്ലോറൈഡാണ്. ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇരുമ്പ് പാത്രത്തിലായാലും സ്റ്റീലിലായാലും അലുമിനിയം ആയാലും എല്ലാത്തിൻ്റെ കൂടെയും റിയാക്ഷൻ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒത്തിരി സമയത്തേക്ക് വെക്കാൻ പാടില്ല. അതൊരിക്കലും നല്ലതല്ല. കാരണം അതിൻ്റെതായിട്ടുള്ള പോയ്സണിങ്, പിന്നെ നമ്മൾ ഓരോ ഭക്ഷണത്തിൽ നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് പാത്രങ്ങൾ നല്ലൊരു ഓപ്ഷനാണ്, മൺപാത്രം നല്ലൊരു ഓപ്ഷനാണ്. ഈ രണ്ട് ഇതിനകത്തായിരിക്കണം നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഉപ്പ് വെക്കുന്നത്. ഇനി എന്താ, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിലും വലിയ കുഴപ്പം വരത്തില്ല. ഇത്രയാണ് നമ്മൾ ഉപ്പിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ, പാചക പാത്രം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കണം. ആ നോൺ സ്റ്റിക്ക് പാത്രം ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇതിൽ എത്ര എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടോ, വരകൾ വീണിട്ടുണ്ടോ, പൊളിഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ അത് അന്നേരം എടുത്ത് കളഞ്ഞോണം. കാരണം അത് നമ്മളിപ്പോൾ ഒരു 1000 രൂപ കൊടുത്തതാണ്, അതിന് മൊത്തം നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുറത്ത് പോകത്തില്ല. ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റൊമക് റിലേറ്റഡ് ലിവർ റിലേറ്റഡ് ഡാമേജുകൾക്ക് ടെഫ്ലോൺ ആണ് ഏറ്റവും കൂടുതൽ കാരണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഒരു കുട്ടി 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവർ കഴിഞ്ഞ ഒരു 5-8 കൊല്ലങ്ങളായിട്ട് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഉള്ള ആശുപത്രികളിലെല്ലാം പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞേച്ച് എപ്പോഴും നോക്കിയാലും വയറുവേദനയാണ്, എന്നാൽ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. അവസാനം ക്ലിനിക്കിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം കേട്ട് നോക്കിയിട്ട് എനിക്ക് ഒരു റിപ്പോർട്ടിൽ ഒരു കാര്യവുമില്ല. അവസാനം മനസ്സിലായ കാര്യം, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഹെവി മെറ്റലിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് അലുമിനിയം കണ്ടൻറ്റ് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ അലുമിനിയം കണ്ടൻറ്റ് വളരെ ഹൈ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ വയറുവേദന പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ലിവർ കണ്ടീഷൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അപ്പം റിപ്പീറ്റഡായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറയുകയും റിപ്പീറ്റഡ് എല്ലാ ഇൻഫെക്ഷൻസ് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വരും. ചിലർ പറയാറില്ല, ഇവൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ ലോ ആണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം വരാറുണ്ട്, ക്ഷീണം ഉണ്ടാകാറുണ്ട്, പനി വരാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഇതിനകത്ത് ബാധകമാണ് എന്നാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാം, അത് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ സർജിക്കൽ സ്റ്റീലിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതിനകത്ത് നമ്മൾ ഈ ടെഫ്ലോൺ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലോ അലുമിനിയം എന്നൊക്കെ പറയുന്നത് ഉള്ളിലെല്ലാം തുളകളാണ്, പക്ഷേ പുറത്തുനിന്നാണ് ക്ലിയറായിട്ട് അതിനെ ഗ്യാപ്പ് ഇല്ലാതെ അങ്ങ് കവർ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത്. പക്ഷേ ഈ സർജിക്കൽ സ്റ്റീലിൻ്റെ രീതികളെന്ന് പറയുന്നത് ഫുള്ള് ആ മൊത്തം മെറ്റലും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓയിൽ ഉപയോഗിക്കേണ്ടോ കാര്യങ്ങളുടെ ആവശ്യം വരത്തില്ല.
പിന്നെ അത് കുറച്ച് എക്സ്പെൻസീവാണ്, അതുകൊണ്ട് അത് സാധാരണ ആളുകൾക്ക് അത് പറ്റത്തില്ല. എന്നാലും അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇനിയുള്ളത് ഇരുമ്പ്. ഇരുമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ മാത്രമേ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, കഴിഞ്ഞ തവണ അതായത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം അതിനകത്ത് വെച്ചിരുന്നതാ, അപ്പോൾ ഈ അയൺ കണ്ടൻ്റ് എല്ലാം, അതൊരു കടലക്കറിയായിരുന്നു, അയൺ കണ്ടൻ്റ് എല്ലാം ഇതിനകത്ത് കടലിലേക്ക് വന്നപ്പോഴത്തേനും നോർമലായിട്ടുള്ള കറി നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറി. അതൊരു 2-3 മണിക്കൂർ എങ്ങാണ്ട് അതിനകത്ത് വെച്ചതേ ഉള്ളൂ. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴത്തേനും അയൺ കണ്ടൻറ്റ് കൂടുതൽ എടുക്കുമ്പോഴത്തേനും ഒരു ലൂസ് മോഷൻ രീതിയിലുള്ള രീതികളിലേക്ക് വന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഓ ഈ പാത്രം, കാരണം നോർമലായിട്ട് ഒരു കടലക്കറി കഴിച്ചാലൊന്നും ആകത്തില്ല, പക്ഷേ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ട് ബോഡിയിലേക്ക് കയറിയാലാണ്. അപ്പോൾ ഏത് പാത്രത്തിൽ നമ്മൾ ഫുഡ് ചെയ്താലും ആ പാത്രത്തിൽ കൂടുതൽ നേരം വയ്ക്കും, പ്രത്യേകിച്ച് സ്റ്റീൽ, അലുമിനിയം, ഇരുമ്പ് പാത്രങ്ങളിൽ കൂടുതൽ നേരം ഭക്ഷണങ്ങൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് നമ്മൾ പുളിയുള്ളതും എരിവുള്ളതും ആയിട്ടുള്ള പല, അത് നമ്മൾക്ക് അത് ടേസ്റ്റാണ്, പുളി എരിവ് എന്നൊക്കെ പറയുന്ന ടേസ്റ്റാണ്, പക്ഷേ ഇതൊക്കെ കെമിക്കൽസാണ്. ഈ കെമിക്കൽസൊക്കെ സ്റ്റീലിലും അലുമിനിയത്തിലും ഇരുമ്പിലും ഒക്കെ റിയാക്ഷൻ ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഓക്സൈഡുകളും ആയിട്ട് മാറുകയും അത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് എങ്ങനെ വേണേലും പാചകം ചെയ്തോ, പക്ഷേ അത് വെക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെറാമിക് പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള ഫൈബർ പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിലോ ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ പാചകം ചെയ്തത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കഴിക്കുന്ന പ്ലേറ്റുകളിലായാലും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സെറാമിക് പാത്രങ്ങളില്ലേ, സെറാമിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സെറാമിക് മോഡലല്ല, നമ്മുടെ ഈ താഴെയിട്ടാൽ പൊട്ടുന്ന ടൈപ്പിൻ്റെ സെറാമിക് പാത്രങ്ങളില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും വിളമ്പാനും ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ആ രീതിയിലുള്ള സെറാമിക് പാത്രങ്ങളാണ്. അതിപ്പം പല രീതിയിൽ ചൈനീസ് പാത്രങ്ങളെന്നൊക്കെ പറയാറില്ലേ, പൊട്ടുന്ന ടൈപ്പിൻ്റെ, മൺ ടൈപ്പിൻ്റെ പൊട്ടുന്ന രീതിയിലുള്ള പാത്രങ്ങളാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഈ പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെള്ളം വെക്കുന്നത് തന്നെ, ഇപ്പോൾ കോപ്പർ നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ ഹൈ ക്വാളിറ്റി കോപ്പർ അല്ല ആണെന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നല്ല കമ്പനിയിലുള്ള ഇതായിരിക്കണം, അതിനകത്ത് കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിലേ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലേ 1000 രൂപ 1500 രൂപയുടെ നോൺ സ്റ്റിക്ക് ഒക്കെ എന്ന് പറയുന്നത് 100, 200, 500 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഓഫറാണെന്ന് പറഞ്ഞാൽ തരികയാണ്. അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന ഒറ്റ മാസം കൊണ്ട് തന്നെ അതിലുള്ളതെല്ലാം നമ്മൾ കഴിച്ച് തീർക്കുകയും ചെയ്യും, അതിനകത്ത് നിന്നുള്ളതെല്ലാം നമ്മുടെ ശരീരത്ത് കയറും. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ല കമ്പനിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ളത് കുറച്ച് പൈസ മുടക്കിയായാലും കുഴപ്പമില്ല. അത് നമ്മൾ ചിലപ്പോൾ 6 മാസമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ 1 കൊല്ലം ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് പാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എണ്ണ, എണ്ണയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ പല രീതിയിലുള്ള എണ്ണകളുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, റൈസ് ബ്രാൻ ഉണ്ട്, അതേപോലെ സൺഫ്ലവർ, പിന്നെ എള്ളെണ്ണ, കടുകെണ്ണ, തവിടെണ്ണ, മറ്റേ പല രീതിയിലുള്ള എണ്ണകളില്ലേ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണകളിൽ ഏത് എണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്, ഏതെണ്ണയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് നമുക്ക് അപ്പോഴും കൺഫ്യൂഷനാണ്. റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത്, നമ്മൾ റിഫൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ നല്ല ശുദ്ധീകരിച്ച എണ്ണ എന്നുള്ളത്, ഒന്നുമല്ല. ഇത്രയും ലോ ക്വാളിറ്റി ആയിട്ട് ഒരു രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങളില്ലാത്ത എണ്ണകളാണ് റിഫൈൻഡ് ഓയിൽസ്. അതിൽ എന്താ പറയുക, ചെറിയ ഒരു സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7 കിലോ എങ്കിലും സൺഫ്ലവർ സീഡ് വേണം. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത്രയും എണ്ണ വരുന്നത് നമ്മൾ ആലോചിക്കുന്നില്ല. തവിടെണ്ണ എങ്ങനെയാണ് ഇത്ര കിട്ടുന്നതെന്ന് ആലോചിക്കുന്നില്ല. കാരണം അതിനകത്ത് നമ്മളൊരു പെട്രോളിയം പ്രൊഡക്റ്റ് ഹെക്സൈൻ അങ്ങോട്ട് ഇട്ടിട്ട് വേണം അതിൽ നിന്ന് എണ്ണ എടുക്കാൻ. അതിൻ്റെ കോട്ടൺ സീഡ് ഓയിലുകളും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ലോ ക്വാളിറ്റി ഇത് വരുന്നത്. കാരണം ഇപ്പം സൺഫ്ലവർ ഓയിലിനൊക്കെ എണ്ണ വിലയുണ്ട്, ഒരു 70-80 രൂപയ്ക്കൊക്കെ 100 രൂപയുടെ ഉള്ളിലൊക്കെ സൺഫ്ലവർ ഓയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കണം. നമ്മൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതേപോലെ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, എല്ലാവരും പേടിപ്പിക്കുകയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു, ബ്ലോക്ക് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞേച്ച്. പക്ഷേ അതല്ല, ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഇപ്പോൾ കുറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കൂടുന്നത് ഇപ്പോഴാണ്. കാരണം ഈ വെളിച്ചെണ്ണ മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേനും ഒത്തിരി പ്രശ്നങ്ങളെല്ലാം ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നത് മാത്രമാണ് ഏതൊരു എണ്ണയുടെയും പ്രശ്നം. അപ്പം പാം ഓയിലൊക്കെയാണ് ഇപ്പം ഹൈ ബോയിലിംഗ് പോയിൻ്റ്, സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ളത് കൊണ്ടാണ് പാം ഓയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ സാധനം പാം ഓയിൽ ആവണം എന്നുള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ. പാം ഓയിൽ നല്ലതാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നത് പാം ഓയിലാണോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്.
അതേപോലെ കാനോല ഓയിൽ, അതേപോലെ നമ്മുടെ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ ഈ ഒലിവ് ഓയിലൊന്നും നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിന് അത്ര സൂട്ട് ആവത്തില്ല. കാരണം ഇതിങ്ങനെ ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമല്ല. അത് അത്ര ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു എണ്ണയല്ല ഒലിവ് ഓയിൽ. അതുകൊണ്ട് ഒലിവ് ഓയിൽ നല്ലതാണ് ഒരു ഡ്രസ്സിങ്ങിന് എടുക്കാൻ, അതേപോലെ സാലഡുകൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് അതിൻ്റെ അവസാനം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് ഒലിവ് ഓയിൽ. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, നമ്മൾ ഫാറ്റ് ആൻഡ് ഓയിൽസിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെണ്ണയാണ്. വെണ്ണ, നെയ്യ്, ബട്ടർ ആ ഓപ്ഷൻ ഇല്ല. അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മളെല്ലാവരും പേടിച്ച് 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 ആ ഒരു മിൽക്ക് പ്രോഡക്റ്റിൻ്റെ ഐറ്റംസ് നമ്മൾ തൊടാറേ ഇല്ല. എത്ര പേരാണെന്നറിയാവോ ആ വെണ്ണ കഴിച്ചോളാൻ പറയുമ്പോൾ അയ്യോ വെണ്ണ കൊളസ്ട്രോളാണ് ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആരും ഇവിടെ നിന്ന് ചോറും ഗോതമ്പും കപ്പയൊന്നും കുറയ്ക്കത്തില്ല. ഇവിടുന്ന് ഈ എണ്ണയുടെയും ഈ വെണ്ണ മാത്രം നോക്കിക്കൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭൂരിഭാഗം ആൾക്കാരും. അതുകൊണ്ട് അതല്ല നമ്മൾ ബട്ടർ കോഫി എന്നൊക്കെ പറയുന്ന നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ബട്ടർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഏതൊരു ഫുഡും നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ്. അതേപോലെ നമുക്ക് കുറച്ച് കഴിച്ചാൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നെയ്യ്, വെണ്ണ എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തണം, കുട്ടികൾക്കത് ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ്. കാരണം ഏറ്റവും കൂടുതലായിട്ട് ഈ കാൽസ്യം, അതേപോലെ വൈറ്റമിൻസും മിനറൽസ് ഏറ്റവും കൂടുതൽ അടങ്ങിയേക്കുന്നത് ഹെൽത്തി ഫാറ്റ് ഉള്ളത് ഈ വെണ്ണയിലും അതേപോലെ നെയ്യിലൊക്കെയാണ്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനിയും പഞ്ചസാരയുടെ ഉപയോഗം എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. പിന്നെ ഈ ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന്, പരിപ്പ്, ഗ്രീൻ പീസ്, ഇതെന്ന് പറയുന്നത് ഹൈ റിച്ച് പ്രോട്ടീൻസാണ്. ഇത് കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷേ ക്രിയാറ്റിൻ ലെവൽ കൂടുതലുള്ള ആളുകൾക്ക്, അതേപോലെ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ, കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്ക്, അതേപോലെ വെരിക്കോസ് അൾസർ, കാലിൻ്റെ വ്രണങ്ങളുള്ള കണ്ടീഷനുള്ള ആളുകൾക്ക്, പിന്നെ വയറ്റിലെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അതിന് പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കൂടുതൽ നമുക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ. അതുകൊണ്ട് ക്രിയാറ്റിൻ കുറയണോ ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, കുറച്ചിട്ട് കാര്യമില്ല. അപ്പം അല്ലാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഉണക്ക പയർ പരിപ്പ് വർഗ്ഗങ്ങളാണ്. പൾസസ്, അതേപോലെ നമ്മുടെ ഡ്രൈ നട്സ്, നമ്മുടെ കാഷ്യൂ ഉണ്ട്, ബദാം, പിസ്ത, ആ ഐറ്റംസ് എല്ലാം വളരെ നല്ലൊരെണ്ണമാണ്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്ന പോലെ ഒരു കാര്യമല്ല. നമ്മൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാക്കറ്റ് കണക്കിന് വെച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം ഒരു 5 എണ്ണം കാഷ്യൂ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഹെൽത്തിയാണ്. ഒരു പിടി ഗ്രൗണ്ട് നട്ട് ആണെന്നുണ്ടെങ്കിൽ, ഗ്രൗണ്ട് നട്ടിന് നിലകടലയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അതിനകത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനുള്ള ഹെൽത്തി ഫാറ്റുകൾ ഏറ്റവും കൂടുതലുള്ളത് ഗ്രൗണ്ട് നട്ട്സിലാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പിടി നിലകടല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലതാണ്. കാരണം അത് കുറച്ച് എടുക്കുമ്പോഴത്തേനും നമുക്ക് വയറെന്നറിയാം. പിന്നെ നമ്മൾ നോർമൽ ഫുഡ് എടുക്കുമ്പോൾ അധികം എടുക്കത്തില്ല, കഴിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും ഈ ടെഫ്ലോൺ ആയാലും ഏത് പാത്രങ്ങളായാലും ഓരോ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിലുള്ള സ്ക്രബ്ബറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ചിലയിടത്തൊക്കെ ഗ്രീൻ സ്ക്രബ്ബർ കാണാറുണ്ട്, ചിലയിടത്തൊക്കെ സ്പോഞ്ചിൻ്റെ കാണാറുണ്ട്, സ്പോഞ്ച് പ്ലസ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറിൻ്റെ റഫ് കാണാറുണ്ട്, ചിലയിടത്ത് സ്റ്റീൽ കാണാറുണ്ട്. അങ്ങനെ പല ടൈപ്പിന് സ്ക്രബ്ബേഴ്സ് ഉണ്ട്, ചില പ്ലാസ്റ്റിക് സ്ക്രബ്ബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോ പാത്രങ്ങൾക്ക് ഓരോന്നാണ്. ഇപ്പോൾ ടെഫ്ലോണായിട്ടുള്ള നോൺ സ്റ്റിക്കിലൊന്നും ഒരു കാരണവശാലും നമ്മുടെ സ്പോഞ്ചിൽ വേണം തന്നെയാണത് കഴുകാനായിട്ട്. അല്ലാതെ നമ്മൾ ഈ സ്റ്റീലിലോ പ്ലാസ്റ്റിക്കിലോ ആയിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് ഉണ്ടാകുകയും അത് വീണ്ടും പ്രശ്നം ഉണ്ടാകും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കത്തികൾ, കത്തി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹൈ ക്വാളിറ്റി നല്ല വില കൊടുത്തിട്ട് കത്തി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ചില കത്തികളൊക്കെ കാണാറില്ലേ, ഈ കത്തി ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിങ്ങനെ കത്തി ഇങ്ങനെ തേഞ്ഞ് 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 പോവും. ഈ തേഞ്ഞ കത്തികളൊക്കെ നമ്മൾ അതിൻ്റെ ഇരുമ്പൊക്കെ നമ്മളാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി കത്തികളാണ് നമ്മൾ എടുക്കേണ്ടത്. വെച്ച ഉടനെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് ആ തുരുമ്പ് പിടിച്ചത് തന്നെ അത് നന്നായിട്ട് കഴുകാതെ നമ്മൾ ഉപയോഗിച്ച് ഈ തുരുമ്പൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ നമ്മൾ അടുക്കളയിൽ അടുക്കളയിലെ വൃത്തി, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികൾ, പാചക പാത്രങ്ങളുടെ രീതികൾ, പാചകം പാത്രം ചെയ്ത് വെക്കുന്ന പാത്രങ്ങൾ, ഓരോ കണ്ടെയ്നേഴ്സ്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അടുക്കള എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഉള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഒത്തിരി ആളുകൾക്ക് അത് ഉപയോഗപ്പെടട്ടെ. കാരണം ഐഡിയ ഇല്ല, ഇതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ ഡിസ്കഷൻ വരുന്നില്ല. നമ്മൾ മെയിൻ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ അടുക്കളയിലെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ ഞാനിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഒത്തിരിയേറെ സംശയങ്ങൾ കാണാം,
പക്ഷെ എന്നാലും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം വന്നിട്ട് മാറ്റങ്ങൾ എന്തോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ടിടുക. കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല, എന്നാലും നമ്മളിത് വായിച്ച് കേൾക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടോ, ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ. കാരണം ഒത്തിരി ആളുകൾ അവരവരുടെ ബെനിഫിറ്റ്സ് പറയാറുണ്ട്, ഡോക്ടർ ഇത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് ചെയ്തു നോക്കിയിട്ട് നല്ല മാറ്റം വന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടിടുക. അപ്പം ഈ ഒരു കാര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. Bye.